ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു യാത്രാ വ്ളോഗ് വീഡിയോ ആണ്. ശരിക്കും ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം 16-ാം തീയതി ദേവാല റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് 17-ാം തീയതി ഗുണ്ടൽപേട്ട ബന്ദിപ്പൂർ ഫോറസ്റ്റ് സഫാരിയിലൊക്കെ ഒന്ന് കറങ്ങി നയോമിന് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്ത് മസലംകുടിയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഗുണ്ടൽപേട്ടയ്ക്ക് തിരിച്ചു. അങ്ങനെ ബന്ദിപ്പൂർ എത്തിയപ്പം അവിടെ ഫോറസ്റ്റ് സഫാരിക്ക് ഞങ്ങൾ ക്യൂ നിന്നപ്പം ഭയങ്കര തിരക്ക്. പിന്നെ വൈകിട്ട് 5 മണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഹിമവദ് ഗോപാലസ്വാമി ടെമ്പിൾ കാണാനിടയായത്. ശരിക്കും ഒരു യാദൃശികമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. നമ്മളിപ്പം കേരളത്തിൽ നിന്ന് മൈസൂരിലോട്ട് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ മുതുമലയും ബന്ദിപ്പൂരും കഴിഞ്ഞ് ഗുണ്ടൽപേട്ട ടൗൺ എത്തുന്നതിന് 10 കിലോമീറ്റർ മുമ്പായിട്ട് ലെഫ്റ്റിലോട്ടായിട്ടാണ് ടെമ്പിളിലോട്ടുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ അടിവാരത്തിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവരുടെ കർണാടക ബസ്സിൽ വേണം നമുക്ക് അങ്ങോട്ട് മേലോട്ട് ടെമ്പിളിൻ്റെ അവിടേക്ക് പോവാൻ. ബസ്സിൽ കയറി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. രണ്ട് സൈഡും കാടും മലകളൊക്കെ ആയിട്ട് കുറേ ആനകളെ കാണാൻ കഴിഞ്ഞു. അതുപോലെ കുറേ കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ ആ ഒരു പ്രകൃതി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങോട്ടേക്ക് ഒരാൾക്ക് ബസ്സിനുള്ള ചാർജ് 60 രൂപയാണ്. പിന്നീട് നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ വീണ്ടും താഴേക്ക് വന്ന് ഇതുപോലെ യാത്രക്കാരെ എടുത്തിട്ട് വരും. അങ്ങനെ 15 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ മുകളിൽ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന് ഇറങ്ങുമ്പം കുറേ യാത്രക്കാർ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടക്ക് നല്ല മഴയാവും, ഇടക്ക് നല്ല കോട മൂടിയൊരു കാലാവസ്ഥയാവും, അതുപോലെ ഇടക്ക് നല്ല തണുപ്പാവും, ഇടക്ക് നല്ല കാറ്റാവും, ഇടക്ക് നല്ല വെയിലാവും. നല്ല ഒരു ക്ലൈമറ്റാണ്. എന്താ പറയുക, ആകാശത്തിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ. അത്രയ്ക്കും ഭംഗിയായിട്ടോ എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഇതാണ് ഹിമവദ് ഗോപാലസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് ഒരുപാട് സഞ്ചാരികളും വിശ്വാസികളും എത്തുന്നൊരു ക്ഷേത്രമാണ്. ഞങ്ങൾ ചെന്നപ്പം അവിടെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പൂജ നടക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് പേര് പുറത്ത് നിന്നിട്ട് എന്തൊക്കെയോ അവിടുത്തെ ആചാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അവിടെ ചെല്ലുന്ന ഭക്തർക്കെല്ലാവർക്കും അവിടെ ഭക്ഷണം റെഡിയാണ്. നമുക്ക് വേണമെങ്കിലും അവിടുന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് അവിടെ പോയത്. ഹിമവദ് ഗോപാലസ്വാമി ക്ഷേത്രം AD 1315 ചോളരാജക്കന്മാരുടെ കാലത്താണ് നിർമ്മിച്ചതായിട്ട് ചരിത്രം പറയുന്നത്. ഓടക്കുഴലുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണനാണ് പ്രതിഷ്ഠ. അരിഷ്ടമുനി തപസ് ചെയ്ത് വിഷ്ണു ഭഗവാനെ പ്രത്യക്ഷനാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും 77 ദിവ്യ ജലസ്രോതസ്സുകളുണ്ട്. അതിൽ ഹംസതീർത്ഥവും തൊട്ടിൽ തീർത്ഥവും ഏറെ പേര് കേട്ടതാണ്. ഒരു കാക്ക വന്ന് കുളിച്ചപ്പോൾ ഹംസമായി മാറി, അതിനാലാണ് ഹംസതീർത്ഥം എന്ന ആ ഒരു പേര് രൂപം വന്നത് എന്നാണ് ഐതിഹ്യം. അപ്പം ഹിമവദ് ഗോപാലസ്വാമി പേട്ടയിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. ബസ് വരാറായി. അപ്പോൾ ഈ വഴിക്ക് ആരെങ്കിലും മൈസൂർ ട്രിപ്പെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കാണാൻ മറക്കരുത്. അടിപൊളിയാണ്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.